ഓഹോ, അപ്പൊ രണ്ടാളും കൂടി എന്റെ പാട്ടുകാട്ട് നിക്കായിരുന്നല്ലേ. ലക്ഷ്മിയുടെ പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്. പാട്ട് തീരാറായപ്പോഴാ ഞാനും ജാനകി ഇങ്ങോട്ട് വന്നത്. കേട്ടെടുത്തോളം ഗംഭീരം, തുടക്കം മുതലേ കേൾക്കേണ്ടതായിരുന്നു. എനിവേ, കൺഗ്രാചുലേഷൻസ്. ജാനകി ഒന്നും പറഞ്ഞില്ല. ലക്ഷ്മിയുടെ പാട്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? നന്നായിട്ടുണ്ട് ലക്ഷ്മി. ഞാനിപ്പം മ്യൂസിക് ഡയറക്ടർ ശങ്കർലാലിനെ വിളിച്ചിരുന്നു. ലക്ഷ്മിയും കൊണ്ട് ഉടനെ അങ്ങോട്ട് ചെല്ലാണ് അയാൾ പറഞ്ഞത്. ആ വിവരം പറയാൻ വന്നപ്പോഴാ ലക്ഷ്മി പാടുന്നത് കണ്ടത്. ഇത് നല്ല നിമിത്തമാ. ലക്ഷ്മി വാ, നമുക്ക് ഉടനെ ശങ്കർലാലിനെ പോയി കാണാം. ഇപ്പോഴോ? ആ അരമണിക്കൂറിനകം സ്റ്റുഡിയോയിൽ ചെല്ലാനാ ആ സാറ് പറഞ്ഞത്. രാഹുല സാറിനോട് സംസാരിക്കുന്നത് ഞാൻ സ്പീക്കർ ഫോണിലൂടെ കേട്ടു. അവർക്കിപ്പോ തന്നെ പാട്ടുകാരി വേണം. ലക്ഷ്മി ഉടനെ ചെല്ല്, ഇല്ലെങ്കിൽ ആ ചിത്രയോ സുജാതയോ ഒക്കെ ലക്ഷ്മിയുടെ അവസരം തട്ടിയെടുക്കും. സ്റ്റുഡിയോ അങ്ങ് കൊച്ചിയിലല്ലേ? ഇപ്പൊ പോയാലും അവിടെ എത്താൻ രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കില്ലേ? ഈ നേരത്ത് അവിടെ ചെന്ന് പാടണോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനാ? അതുകൊണ്ട് ആ ചാൻസ് പോകുന്നെങ്കിൽ പോട്ടെ, എനിക്ക് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള ആ പാട്ട് മാത്രം മതി. അതെലിച്ചു, കിട്ടിയ അവസരം പാഴാക്കണ്ടെന്നാ എന്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്കിപ്പോ ഇവിടുന്ന് പോവാം, എന്നിട്ട് വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. മിഥുനേന്റെ അഭിപ്രായം അതാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും മിഥുനേനും കൂടി കൊച്ചിക്ക് പോയി ശങ്കർലാൽ സാറിനെ കാണാം. ഇപ്പൊ തന്നെ ഇവിടുന്ന് പോവാം. രാഹുൽ ജാനകിയെ കൊണ്ടുവിട്ടിട്ട് വീട്ടിൽ പോയിക്കോ. മിഥുനേട്ട വാ, നമുക്ക് കൊച്ചിക്ക് പോവാം. വന്നേ, ഇനി നമ്മളായിട്ട് വൈകണ്ട. മിഥുനേട്ടൻ പറഞ്ഞ പോലെ ഈ അവസരം മിസ് ചെയ്യണ്ട. അല്ല, ഇങ്ങനെ ഹരിബറി കൂട്ടി പോണോ? അല്ല, പെട്ടെന്ന് അവിടെ എത്തി പാടിയില്ലെങ്കിൽ അവസരം നഷ്ടാവുന്നല്ലേ പറഞ്ഞത്. ഒന്ന് വെയിറ്റ് ചെയ്യ, ശങ്കർലാൽ എനിക്ക് വേണ്ടപ്പെട്ട ആളല്ലേ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ലക്ഷ്മിക്ക് വേണ്ടി ഇന്നത്തെ റെക്കോർഡിംഗ് മാറ്റി വെച്ചു വരും. റെക്കോർഡിംഗ് മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. രാഹുലിന്റെ പിന്നാലെ ജാനകി പോകുന്ന പോക്ക് കണ്ടോ? അവര് തമ്മിൽ സെറ്റായി തുടങ്ങി മിഥുനേട്ട. ഇങ്ങനെ രണ്ട് ഔട്ടിംഗ് കൂടി നടത്തിയാ അവരുടെ കല്യാണം നടക്കും. ജാനകി എന്തിനാ സൂര്യനോട് അടുപ്പം കാണിക്കുന്നത്? അയാളുടെ സ്വഭാവം മഹാവൃത്തികേടാണെന്ന് അവൾക്ക് അറിയാവുന്നതാണല്ലോ. ഒന്നും മിണ്ടരുത്. ഇനി എന്ത് ചെയ്യുന്നു? ജാനകി ഒറ്റവരുത്തി കാരണമാ എല്ലാം കൊള്ളായത്. മ്യൂസിക് ഡയറക്ടറെ കാണാൻ പോണെന്നെ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് എന്തായിരുന്നു ബിൽഡപ്പ്? അരമണിക്കൂറിനുള്ളിൽ ലക്ഷ്മി അവിടെ എത്തിയില്ലെങ്കിൽ ലക്ഷ്മിയുടെ അവസരം ചിത്രയോ സുജാതയോ തട്ടിയെടുക്കും പോലും. എന്തായിരുന്നു ബിൽഡപ്പ്? ഇയാളുടെ തലയ്ക്കകത്ത് വല്ല ബോധമുണ്ടോ? ആ ബോധം ഉള്ളതുകൊണ്ടാ നിങ്ങളെയും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയും ഞാൻ മറക്കാത്തത്.